പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് ഞാനും നിങ്ങളും. എവിടെ കൊണ്ട് കഴുകിക്കളയാറാണ്? അല്ലാഹുവേ, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് ചുംബിച്ചാൽ എല്ലാ പാപങ്ങളും പുറത്തു കളയുമെന്ന് മുത്തിനബി പറയുമ്പോ, പാപം പൊറുക്കാനുള്ള എളുപ്പവഴി പറഞ്ഞു തരട്ടെ, പാപം പൊറുക്കാനുള്ള എളുപ്പവഴി പറഞ്ഞു തരട്ടെ. ഏതെങ്കിലും ഒരു മനുഷ്യൻ എതാ ഒതുവെടുക്കേണ്ട രീതിയിൽ ഒതുവിന്റെ മര്യാദയോടുകൂടി അതിന്റെ അതവോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉളുവെടുത്താല് അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഒറ്റ ഉളുവ് കൊണ്ട് നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞിട്ട് അല്ലാഹുവിന്റെ പള്ളിക്കകത്തേക്ക് കലന്നു പോവുകയാണ്. മോനെ, ഉളുവില്ലാതെ നിസ്കരിക്കല്ലേടാ, ഉളുവില്ലാതെ നിസ്കരിക്കല്ലേ. ഓടിവന്ന് തോന്നുന്നത് പോലെ കൈകാലുകൾ ഹൗദിന്റെ അകത്തിട്ട് മുക്കയിട്ട് ചാടിക്കേറിയിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് അല്ലാരെ കളിയാക്കിയ അല്ലാ നിന്നെയും കളിയാക്കുമടാ പൊന്നുമോനെ. അതാ എപ്പോഴാണ് പടച്ച റബ്ബ് നിന്നെ കളിയാക്കുന്നതെന്നറിയോ? അതാ സക്കറാത്തിന്റെ അവസ്ഥയിലെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ നിന്റെ വീടിന്റെ അകത്ത് നിന്റെ കുടുംബക്കാർ മുഴുവനും നിന്റെ ചാരത്ത് വന്ന് നിന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരുന്നു, പറവു പാല ഇലാഹ ഇല്ലല്ലാ. നിന്റെ ചാരത്ത് വന്ന് എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു തരുന്നുണ്ട്, നീ കേൾക്കുന്നുണ്ട്. പറയാ നിനക്ക് ആഗ്രഹമുണ്ട്, പറയാ നിന്റെ നാവ് പൊക്കുമ്പോ മാദല്ലാ നിന്റെ നാവ് പൊങ്ങൂല, അല്ല നിന്നെയും കളിയാക്കി കളയും ചെറുപ്പക്കാരാ. അതുകൊണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകനോട് പറയുകയാണ്, അവിടെ നിന്ന് തന്റെ പൊന്നാര മകനോട് പറയുന്നു, ഏത് പ്രയാസത്തിന്റെ സമയത്ത് ഏത് കൊടിയ തണുപ്പാകട്ടെ, മോനെ എത്ര പ്രയാസമുള്ള സമയത്തിലാണെങ്കിൽ എന്റെ പൊന്നുമകൻ നല്ലതുപോലെ ഉളവെടുത്താല് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ മുടിക്കോട് പള്ളിയുടെ ഖബർസാൽ നിന്ന് ഇസ്രാഫീൽ എന്ന മലക്ക് സൂർ എന്ന കാഹളത്തിലൂതുമ്പോ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പെൺതാരങ്ങളിൽ കുടികുത്തി വെച്ച് ഇടഞ്ഞം നടന്ന കുഷ്ഠരോഗിയെ പോലെ മുഖതുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലൂടെ തലയുടെ മുകളിൽ സൂര്യുദിച്ച് നിൽക്കുന്ന ചെമ്പിന്റെ തറയില് ഉടുതുണിയില്ലാതെ ചെരുപ്പില്ലാതെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ നിനക്ക് ആ കോടതിയെ കുറിച്ചറിയാമല്ലോ. വല്ലാത്ത ചൂടാണല്ലോ, വല്ലാത്ത ദാഹമാണല്ലോ, വല്ലാത്ത വിശപ്പാണല്ലോ, വിയർപ്പിന്റകത്ത് ജനങ്ങൾ മുങ്ങുന്ന ദിവസമാണല്ലോ, കരഞ്ഞു വിളിക്കുന്ന ദിവസമാണല്ലോ. യാ വൈലത്താ യാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂവിയിട്ട് പരസ്പരം ശപിക്കുന്ന ദിവസമാണല്ലോ. അന്ന് നിന്റെ കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്ന പലരുടെയും തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാ. കാരണം അത്രയ്ക്കും ഭയാനകമായ ദിവസമാണ്, അത്രയ്ക്കും ഭയാനകമായ ദിവസം. തലച്ചോറ് തിളച്ചിട്ട് ഒഴുകുകയാ, ചൂടുള്ള നാളുണ്ടേ കിയാമന്നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തുഹാലാ ചൂളാ, വന്തോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തന്നു ചെന്നാൽ കോള. തലച്ചോറ് തിളച്ചിട്ട് ഉരുകുന്ന ദിവസം അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്ത റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് നേരെ ചൊവ്വ ഒതുവെടുത്ത ചെറുപ്പക്കാരാ ഇബ്നു അബ്ബാസ് തങ്ങള്.
مهانا برغل أبدن نبرغم نبن نموني الله بند عرسند ساڑ باغت فنجر بند عرسند ساڑ باغت الله نينك ورستانم ترموني அது குட்டி என்ற பொன்னார மகன் உண்டல்லோ முதுவெடுக்கும் சூக்ஷ்மதையோடு கூடி வேண முதுவெடுக்கார் இல்லெங்கில ஹசர துன்யா வல்லாஹிரா துன்யாவும் ஆகிரவும் நஷ்டப்பட்டு போகும் ஒரு ஆக்கிபத்து மோசமாகுமடா நரகத்தின் அவகாசியாயி போகுமடா ஒரு வாப்ப தன்ற பொன்னார மகன் கொடுத்த ஒன்னாமத்த உபதேசமா இரண்டாமத்தது அவிடன்னு பரையின்னு முனே சொல்லி சொலாத லாதரா அன்னக்கு துசல்லி பாய்தகா என்ன பொன்னார மகன் நமஸ்கரிக்கானு தேசிச்சால் ஏதங்களும் ஒரு பக்கத்த நமஸ்கரிக்கணமன் என்ற பொன்னார மகனு தோனியா எங்கன நமஸ்கரிக்கணமன் அறியோ எங்கன நமஸ்கரிக்கணமன் அறியோ இது நின்ற ஜீவிதத்தில் அவசானத்த நிஸ்காரமா இது நின்ற ஜீவிதத்தில் அவசானத்த நிஸ்காரமான என்ன கருதி எட்டு வேணம் என்ற பொன்னமகம் நமஸ்கரிக்கா என் பிரியமுள்ளவரே நமக்கு இன்னு களியாள் நமக்கு இன்னு சிரியாள் நமஸ்காரத்திலானுள்ள சிந்தையில்ல அல்லாஹுவே இமாமதா பள்ளியில் குர்ஆன் ஓதும்போ புறையில் நின்றுட்டு மற்றவன்ட சரீரத்திட்டு தட்டுன்னு வருண்டு மொபைலெடுத்து வச்சு களிக்கும்னு வருண்டு அல்லாஹுவே ஒற்றைக்கால் நின்று சர்க்கஸ் கழிக்கும்னு சிறப்பக்காரா நமஸ்காரத்தில் நின்று முடி சீகும்னு சிறப்பக்காரா எடா நமஸ்காரிக்கு நமஸ்காரத்தின் மகத்தம் நினைக்கறியோ நினைக்கு தோணுன்னோ வெறுதையானு நமஸ்காரம் நினைக்கு களியானு தோணுன்னோ சிறப்பக்காரா எடா முத்திநபி பரந்ததந்தறியோ ஒரு மனுஷன் நமஸ்காரத்திலேக்கு கைகட்டி நமஸ்கரிக்கുന്നതിനു വേണ്ടി കൈകെട്ടി എന്നിട്ട് നമസ്കാരം കടിഞ്ഞ് സലാം ഇട്ടുമ്പോ സുബ്ഹാനല്ലാഹ് ഒന്നിൽ നീ സ്വർഗ്ഗത്തിലാണ് ഒന്നിൽ നീ സ്വർഗ്ഗത്തിലാണ് അല്ലെങ്കിൽ നീ നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു അലൈഹി വസല്ലം ഒരു വാപ്പ ആദ്യം പറഞ്ഞു മോനെ ഉതുവെടുത്താ നല്ലതുപോലെ ഉതുവെടുക്കണം കാരണം നല്ലതുപോലെ ഉതുവെടുത്തില്ലെങ്കിൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും അല്ല നിനക്കൊരു നല്ല മരണം തരൂല നിനക്കല്ല ഒരു നല്ല മരണം തരൂല മോനെ നല്ലതുപോലെ ഉതുവെടുത്താ നിന്റെ പാപം പൊറുക്കും അല്ലാനെ കാണാനാണ് ഉതുവെടുക്കുന്നത് മോനെ ഉതുവെടുത്താ നാളെ അർശിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു നിനക്കൊരു സ്ഥാനം തരും രണ്ട് എങ്ങനെ നിസ്കരിക്കണം ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാ കാരണം നമസ്കാരം കഴിഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞാൽ ഒന്നിയിൽ നീ സ്വർഗത്തില് അല്ലെങ്കിൽ നീ നരകത്തില് എല്ലാരും ചോദിക്കും ഉസ്താദെ നിസ്കരിക്കുന്ന സമയത്ത് പഴയ കാര്യങ്ങൾ മുഴുവനും ഓർമ്മ വരുന്നല്ലോ പോയ കാര്യങ്ങൾ ഓർമ്മ വരുന്നല്ലോ ഇതെങ്ങനെയാണ് ഓർമ്മ വരുന്നത് അറിയോടാ ചെറുപ്പക്കാരാ നീ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടിക്കടിഞ്ഞാല് ഭാഗത്ത് ഇബിലീസ് വന്ന് നിന്നിട്ട് എല്ലാ പറഞ്ഞു തരുമടാ നീ മറന്നുപോയ കാര്യങ്ങൾ മുഴുവനും ഇബിലീസ് നിന്റെ ചെവിയിൽ പറഞ്ഞു തരുമ്പോ വലതുഭാഗത്തൊരു മലക്ക് നിൽക്കുന്നു അതാ നിസ്കരിക്കുന്ന എന്നോട് പറയുന്നു സിറാജേ നീ എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ നീ എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ എടാ പടച്ച റബ്ബിന്റെ മുന്നിലാടാ സിറാജേ നീ അല്ലാനെ കാണുന്നില്ലെങ്കിലും അല്ല നിന്നെ കാണുന്നുണ്ടടാ ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ അല്ലാഹുവിന്റെ മുന്നിലാടാ നിൽക്കുന്നത് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാതി എന്ന് പടച്ചവനോട് കരാർ ചെയ്തവനാടാ സിറാജേ ഇബ്ലീസ് പറയുന്നത് കേൾക്കല്ലേടാ പടച്ചവനെ മലക്ക് ഉപദേശിക്കുകയാണ് അങ്ങനെ നല്ലതുപോലെ നമസ്കരിച്ചിട്ട് സലാം വീട്ടുമ്പോ മലക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാ നീ സ്വർഗത്തിന്റെ അവകാശിയാ നിന്റെ പേര്
സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. മലക്കുകളെ കെട്ടിപ്പിടിച്ചിട്ട് പള്ളിയിൽ നിന്ന് യാത്രയാക്കുന്നു. എടാ ശൈത്താനിന്റെ കൂടെ കൂടിയവനെ, ഈ മലക്ക് പറയുന്നു, എടാ നശിച്ചവര്, എടാ നഷ്ടവാളി, എടാ പരാജയപ്പെട്ടു പോയവര്, അല്ലാഹുവിന്റെ സ്വർഗം നീ വലിച്ചെറിഞ്ഞല്ലോടാ, അല്ലാഹുവിന്റെ സ്വർഗം നീ വലിച്ചെറിഞ്ഞല്ലോടാ, നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരുണ്ടടാ, അടുത്ത വക്കത്തിന് മുമ്പ് നീ മരിച്ചാല് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാ നീ നരകത്തിന്റെ അവകാശിയാടാ എന്നും മലക്ക് ശപിച്ചുകൊണ്ടാണ് ഇറക്കി വിടുന്നതെന്ന് മുത്തുനബി പറയുമ്പോ ഒരു വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ ഈ നമസ്കാരം കഴിഞ്ഞാ നീ മരിച്ചു പോവുകയാ, ഇനി നിനക്ക് നമസ്കരിക്കാൻ സമയമില്ല, ഇനി നമസ്കരിക്കാൻ ഭാഗ്യമില്ല, അടുത്ത വക്കത്തിന് നിന്റെ മയ്യത്താണ് നമസ്കരിക്കുന്നത്. ആ ചിന്തയോടുകൂടി വേണം എന്റെ പൊന്നമകൻ നമസ്കരിക്കാ. മൂന്നാമത്തെ ഉപദേശം എന്തെന്നറിയോ, എന്റെ മാതാപിതാക്കളെ നല്ലതുപോലെ കേട്ടോ, മാതാപിതാക്കളെ നല്ലതുപോലെ കേട്ടോ. മൂന്നാമത്തെ ഉപദേശം എന്താ, വയ്യാക ബത്തബ ഫൈനഹു ഫഖറൽ ഹാദിരീ. ഒരു വാപ്പ തന്റെ പൊന്നാര മകന് കൊടുത്ത മൂന്നാമത്തെ ഉപദേശം, മോനേ എന്റെ പൊന്നാര മകനുണ്ടല്ലോ, ഒരിക്കലും മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്, കയ്യിലിരിക്കുന്നതൊരിക്കലും എന്റെ പൊന്നു മകൻ ആഗ്രഹിക്കരുത്, അത്യാഗ്രഹം പാടില്ല മോനെ. വാപ്പ പറഞ്ഞു കൊടുക്കുകയാ, മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ചാ അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യമാ. മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ചാൽ അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ട് പൊന്നു മോനെ അത്യാഗ്രഹം പാടില്ല. ഒരു വാപ്പ തന്റെ പൊന്നാര മകന് കൊടുത്ത ഉപദേശമാ. എങ്കിൽ ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന വാപ്പ എന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്തിനാ ആർത്തി കാണിക്കുന്നത്, എന്തിനാണ് ഈ ആർത്തി കാണിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് പറയുകയാ, നിങ്ങൾ അങ്ങനെയാകല്ലേ, നിങ്ങൾ അങ്ങനെയാകല്ലേ, നിങ്ങൾ ആരെ പോലെ ആകണമെന്നറിയോ? മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു പോലെയാകണം വാപ്പാ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്റെ മരണസമയം അടുത്തു വന്നപ്പോൾ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ അടുത്തേക്ക് വിളിക്കുകയാണ്. തന്റെ എല്ലാ മക്കളെയും അടുത്ത് വിളിച്ചു. എന്നിട്ട് അബൂദർ തങ്ങൾ ചോദിക്കുന്നു, മക്കള് വാപ്പാന് വെറുപ്പാടോ, വാപ്പയോട് ദേഷ്യമാണോ? ഒരിക്കലും നിങ്ങൾ വാപ്പാന് വെറുക്കല്ല, വാപ്പ നിങ്ങൾക്ക് വേണ്ടിയൊന്നും കൂട്ടി വെച്ചിട്ടില്ല, ഒന്നും കരുതി വെച്ചിട്ടില്ല, വാപ്പ കണ്ണുകുടിച്ച് തീർത്തതല്ല, പെണ്ണ് പിടിച്ച് തീർത്തതല്ല, പലിശ തിന്ന് തീർത്തതല്ല. മോനെ വാപ്പാടെ കയ്യിൽ എന്ത് കിട്ടിയാൽ പാപങ്ങൾക്ക് കൊടുത്തു കളയും മോനെ, എന്റെ കയ്യിൽ ഞാനൊന്നും സൂക്ഷിച്ചു വെക്കാറില്ല. എന്നിട്ട് മരിക്കാൻ കിടക്കുന്ന വാപ്പ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ അവസ്ഥ എന്തെന്നറിയോ, ഞാൻ ഇന്ന് മരിച്ചാല് എന്റെ മയ്യത്ത് തുണി വാങ്ങാൻ ഒരു രൂപ എന്റെ കയ്യിലില്ല, എന്റെ കയ്യിലില്ല, ഒരു നല്ല തുണി ഈ വീടിന്റെ അകത്തെടുക്കാറില്ല. മരിച്ചു പോയാല് എന്റെ മയ്യത്ത് തുണി വാങ്ങാൻ ഒരു അഞ്ച് നയാ പൈസ എന്റെ കയ്യിലില്ല. രണ്ട് മോനെ, ഒരു നല്ല തുണി വെച്ച് പൊതിയാൻ എടുക്കാനും ഈ വീടിന്റെ അകത്തില്ല. വാപ്പാടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് മക്കൾ ഇങ്ങനെ ഇരിക്കുമ്പോ വാപ്പ പറയുകയാ, വാപ്പ മരിച്ചാൽ എന്റെ പൊന്നു മക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? വാപ്പാടെ മയ്യത്ത് കുളിപ്പിക്കണം, എന്നിട്ട് ചുമന്നുകൊണ്ട് വഴിയിൽ കൊണ്ടുവെക്കണം, ചുമന്നു വഴിയിൽ കൊണ്ടുവെക്കണം. ഉമ്ര കഴിഞ്ഞു വരുന്ന ആരെയും അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയ, തുണി വാങ്ങാ പൈസയുമില്ല തുണിയുമില്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ജനാസ പൊതിഞ്ഞിട്ട് കബറടക്കാ പറയണേ മക്കള്. മരിക്കുന്ന സമയത്ത് വാപ്പ കൊടുത്ത ഉപദേശവാ, മരണപ്പെട്ടു, വാപ്പ പറഞ്ഞതുപോലെ ജനാസ കുളിപ്പിച്ചു.
വെച്ചു ചുമന്നുകൊണ്ട് പടികൾ കൊണ്ടുവച്ചിട്ട് കാത്തു നിൽക്കുകയാ ഒരുപാട് സമയം കാത്തു നിന്നു പടച്ചവനെ അവസാനം നോക്കുമ്പോ ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാ ആരാണ് നേതാവ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു എല്ലാവരും നടന്നു വന്നു പടച്ചവനെ മക്കൾ വാപ്പാട ചാരത്ത് നിന്നിട്ട് പറയുകയാ ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ കഫം തുണിയില്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാറയുന്ന് കബറടക്കുവോ അവിടുന്ന് കഫം പുതിഞ്ഞ് കബറടക്കുവോ പൊന്നാര മക്കള് പറയുമ്പോ സന്മാരിതങ്ങൾ അത്ഭുതമായി പടച്ചവനെ ആരാ അല്ലാ കഫം തുണി പോലും വാങ്ങാ പൈസയില്ലാത്ത ഒരു നല്ല തുണി പോലും എടുക്കാറില്ലാത്ത മുത്തുനബിയുടെ ഏത് സ്വഹാബിയാട് മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാ മഹാനായ അബൂദറുൽ ഗഫാരി അല്ലാഹുവേ സൽമാനിതങ്ങൾ വിളിച്ചു പറഞ്ഞു സദഖ റസൂലുള്ളാഹ് എന്നെ മുത്തുനബി പറഞ്ഞത് സത്യമാ എന്നെ മുത്തുനബി പറഞ്ഞത് സത്യമാ അതുകൊണ്ട് ഉപദേശിക്കണം വാപ്പാ നിന്റെ പൊന്നാര മക്കളെ ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിച്ചു കൊടുക്കണം ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് എന്തെന്നറിയോ മോനെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോൾ അല്ലാഹു നിനക്ക് കിട്ടേണ്ട റിസ്ക് എഴുതിയിട്ടുണ്ട് നീ കഴിക്കേണ്ട ഭക്ഷണം എഴുതിയിട്ടുണ്ട് നിനക്ക് കിട്ടേണ്ട പണം എഴുതിയിട്ടുണ്ട് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ നീ അനുഭവിക്കാറുള്ളത് മുഴുവനും അല്ലാഹു നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്നപ്പോഴേ എഴുതി വച്ചിരിക്കുകയാ എന്തിനാടാ പരക്കം പായുന്നത് എന്തിനാ കിടന്ന് ആക്രാന്തം കാണിക്കുന്നത് എന്തിനാണ് കിടന്ന് ആർത്തി കാണിക്കുന്നത് പറഞ്ഞു കൊടുക്കണം വാപ്പാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്തിനാടാ എളുപ്പം പണമുണ്ടാക്കാറുള്ള വളഞ്ഞ വഴികൾ നോക്കുന്നത് ഒരു പ്രയോജനവുമില്ല ചെറുപ്പക്കാരാ അല്ലാഹു നിനക്ക് എഴുതിയത് നിനക്കേ കിട്ടൂ നീ എത്ര കഷ്ടപ്പെട്ടാൽ നിന്റെ പേരെഴുതാത്തത് നിനക്ക് റബ്ബ് തരൂല മോനേ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് എന്തിനാ നിങ്ങളൊക്കെ ഇതുപോലെ കഷ്ടപ്പെടുന്നത് രാപ്പകലുകൾ കിടന്ന് കഷ്ടപ്പെടുന്നത് മക്കള് മറ്റൊരുത്തരുടെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കുന്നത് കാണാനല്ലേ മക്കള് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം അതിനെന്തിനാ വളഞ്ഞ വഴി നോക്കുന്നത് ആവശ്യമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നത് എന്തിനാണ് മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ മക്കളെ എങ്ങനെ കാണാൻ ആഗ്രഹമുണ്ടോ അതിന് ഒരേ ഒരു കാര്യം ചെയ്താ മതി ഒരേ ഒരു നല്ല കാര്യം ചെയ്താ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടണ്ട എന്തിനാ മാതാപിതാക്കളൊക്കെ ചെറിയ കുട്ടികളോട് ഉപദേശിക്കും ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾക്ക് രാവിലെയും വൈകിട്ടും ട്യൂഷൻ അത് കഴിഞ്ഞ് ഉമ്മ ഇങ്ങനെ കുത്തിയിറക്ക എന്നിട്ട് മക്കളോട് പറയും പഠിക്കണം ഒന്നാം റാങ്ക് ആരോട് പത്താം ക്ലാസ്സുകാരനോടല്ല ചെറിയ കുട്ടിയോട് എന്നിട്ട് അവനോട് പറയാം മോനെ നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയാലേ നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്റെ ഉമ്മ നീ ആദ്യം പഠിക്കണ്ടറിയോ നിന്റെ വയറ്റിൽ കിടന്നപ്പോ നിന്റെ മോന്റെ സർവ്വ കാര്യം അല്ല എഴുതി വെച്ചിരിക്ക നീ എത്ര പഠിപ്പിച്ചാലും രാവിലെയും വൈകിട്ടും 24 മണിക്കൂറും ട്യൂഷൻ എടുത്തു കൊടുത്താലും അതിലെ ഒരു ചോറ് നിന്റെ മോൻ കൂടുതൽ തിന്നാൻ പറ്റുമോ ഇല്ല അല്ല എഴുതി വെച്ചിരിക്കുന്നതാ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മക്കൾ മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടാതെ മരിക്കുന്ന കാലം വരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഖുർആൻ പറയുന്ന ഒറ്റ കാര്യം ചെയ്താൽ മതി അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ ഒരു കാര്യം ചെയ്ത മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിൽ കൈനീട്ടാതെ സന്തോഷത്തോടെ എന്റെ പ്രിയമുള്ളവരെ പട്ടിണിയില്ലാതെ കിടക്കാം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഇപ്പൊ എല്ലാരും പേടി ഉസ്താദെ ഗൾഫൊക്കെ തകർന്നു കേന്ദ്രത്തിന്റെ ഭരണം അതാണല്ലോ ഇപ്പൊ പറയണേ ഇപ്പൊ എല്ലാരെങ്ങനെ ഉസ്താദെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ വല്ലാതെ തകർന്നുപോയി ഗൾഫൊക്കെ തകർന്നു നാട്ടില് കച്ചവടമില്ല എല്ലാരും ഓനെയാ കുറ്റം പറയുന്നത് എല്ലാരും കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിനെയും GST ഇതൊക്കെയാ കുറ്റം പറയുന്നത് എന്തിനാ ജന്നാതി നീ കുറ്റം പറയുന്നത് നിന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴേ അല്ല തീരുമാനിച്ച കാര്യങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ
അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇനി ലോകത്ത് മൂന്നാം ലോക ഒരു മഹായുദ്ധം ഉണ്ടായാലും നിന്റെ കുടുംബത്തിൽ ഒരു നഷ്ടം ഉണ്ടാവത്തില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഒരിക്കലും ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ പട്ടിണിയില്ലാതെ മരിക്കുന്നത് വരെ ജീവിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞു തരാം. പൈസ ചെലവില്ലാത്തതാ. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നോ വീടിന്റെ പ്രമാണം കൊണ്ട് വിറ്റേക്കണമെന്നല്ല, പേടിക്കണ്ട. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു നല്ല കാര്യം പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യാന്നുള്ളവരെ കൊന്ന് കൈപൊക്കി. കൈപൊക്കിക്കോ, ഇല്ലെങ്കിൽ ഈ കൈ വല്ലവന്റെ മുന്നിൽ പോയി നീട്ടേണ്ടി വരും. അത്രയല്ലോ, ഒരൊറ്റ കാര്യം പറയുന്ന എന്തിനാ ഈ കൈപൊക്കുന്നത്? മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും പോയി നീട്ടാതിരിക്കാനാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വിളിക്കുമല്ലോ ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അഞ്ചു നേരം നീ നമസ്കരിച്ചാ, നീ മാത്രം നിസ്കരിച്ചാ പോരാ, നിന്റെ ഭാര്യ മാത്രം നിസ്കരിച്ചാ പോരാ, നിന്റെ മക്കളെ കൂടെ നിസ്കരിപ്പിക്കട്. നിങ്ങളെ കുടുംബസമേതം നമസ്കരിക്കുന്നവരാണോ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും അഞ്ചു നേരം നമസ്കരിച്ച മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. കേന്ദ്ര സർക്കാരൊന്നും അല്ല കേട്ടാ, രാഷ്ട്രീയക്കാരൊന്നും അല്ല, അല്ലാഹു പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാ. അള്ളാഹു പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാ. അള്ളാഹു പറയുകയാ, നീ റിസ്ക് തേടിയിട്ട് നടക്കണ്ട, നീ ഭക്ഷണം തേടിയിട്ട് നടക്കണ്ട, നീ നിസ്കരിക്കാത്ത എന്തു? എട, മുടിക്കോട് പള്ളിയിൽ ഇവിടുത്തെ ടൗണിലൊക്കെ എത്രയോ കടകളുണ്ട്. അള്ളാന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ നീ പോകാത്ത എന്തുകൊണ്ടാ? ഉസ്താദെ, ഞാൻ പോകുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നാ കച്ചവടം നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതാ നീ പോകാത്ത. അല്ലാ പറയുകയാ, എടാ നീ തേടിയിട്ട് നടക്കണ്ട, ഞാൻ ആ റാസിക്ക് ഞാൻ തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീ അങ്ങനല്ല, നീ അങ്ങനല്ല. പടച്ചവനെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ വീടിന്റെ വരാന്തയിൽ ഇരുന്ന് കുറ്റി വീടിയും വലിച്ചുകൊണ്ടിരിക്കും. നീ പോകൂല. അല്ലാഹു, നീ പോകാതെ വന്നപ്പോ അല്ലാഹ് എന്ത് ചെയ്തു? വെള്ളപ്പൊക്കം കൊണ്ടുവന്നിട്ട് നിന്റെ വീടേ കാണാനില്ല. അതന്നെ നിന്റെ വീടിരുന്നത് എവിടാന്ന് വെച്ചാ ഇവിടെ ഓടോ ആണെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു നിന്നെ എത്തിച്ചില്ലേ? തരാ മാത്രമല്ലടാ അള്ളാഹിക്ക് അറിയുന്നത്, എടുക്കാനും അറിയാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ഞെരുക്കത്തിന്റെ കാരണം നിങ്ങൾ തന്നെ. നീ പോക്കേറ്റി കൈയിട്ടോ അസദക്ക തുറത്തുൽ വല. ക്യാൻസർ വന്നിട്ട് വീടിന്റെ പ്രമാണം പള്ളിക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നതിന് ശേഷം ഉസ്താദേ എന്റെ സമ്പാദ്യം മുഴുവനും പള്ളിക്ക് തരാം, രോഗം മാറ്റി തരാൻ പറഞ്ഞാൽ മാറണമെന്നില്ല. രണ്ട് കിഡ്നി അടിച്ചുപോയി മാറ്റിവെക്കാൻ 30 ലക്ഷം 40 ലക്ഷം വെച്ചിട്ട് നേരെ ആവൂന്ന് വെച്ചാൽ അതും ഇല്ല. അള്ളാഹു അപ്പൊ പറയാ, പടച്ചവനെ ഉസ്താദേ എന്റെ 1 ഏക്കർ പള്ളിക്ക് തരാം, കിഡ്നി തിരിച്ചു വെച്ചാൽ അല്ല തരൂല്ല. മോനെ അസദക്ക തുറത്തുൽ ബല, മനസ്സറിഞ്ഞിട്ട് ഉള്ളതിൽ പങ്കുകൊടുക്കട. അല്ല നിനക്ക് അങ്ങനെ എന്തെങ്കിലും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് റബ്ബ് തട്ടിമാറ്റി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു നല്ല സദക്ക അല്ലാഹുവേ, കരുണക്കടലായ പടച്ചവനെ, ദയാലുവായ അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദക്ക കൊടുക്കുന്നു അല്ലാ, ഈ സദക്ക കൊടുക്കുന്ന കൈ മരിക്കുവോളം ഒരു മനുഷ്യന്റെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ അല്ലാ. ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ തമ്പുരാറ്. അല്ലാഹുവേ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഈ സദക്ക കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാ, കരിച്ച് കളയണേ അല്ലാ. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുത്തോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് എഴുതിയതേ കിട്ടു. ഒരിക്കലും മാർത്തി വെക്കരുത്, ഒരിക്കലും അത്യാഗ്രഹം കാണിക്കരുത്, മറ്റുള്ളവന്റെ കയ്യിൽ ഇരിക്കുന്നത് ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിച്ചാ അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ദുരന്തങ്ങൾ ഉണ്ടാകാറ് ഒരു നാട്ടിൽ അല്ലാഹുവിന്റെ അദാബുകൾ
പക്ഷേ നമ്മളിൽ പലർക്കും അത് തിരിയാറില്ല.
ആലിമിന്റെ മഹത്വം എന്താണെന്ന് പഠിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരൊറ്റ സംഭവം ഞാൻ പറയാം. അഹമ്മദ് സൈനി ദഅലാ റളിയല്ലാഹു തആല അൻഹു മഹാനബറുകൾ പറയുകയാണ്, ഒരു ആലിമിന്റെ മഹത്വം ഞാൻ പറയാം. അള്ളാഹുവേ, ഒരു നാട്ടിലും മഴയില്ല. ജനങ്ങൾ മുഴുവനും വെള്ളം കിട്ടാതെ വല്ലാത്ത പ്രയാസത്തിലായി. അങ്ങനെ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി, നാട്ടുകാരും മുഴുവനും ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി, എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മഴ നൽകണം. എല്ലാവരും ദുആ ചെയ്യുകയാ അള്ളാഹുവിന്റെ മുന്നിലേക്ക്. എല്ലാവരും പടച്ചവനെ അവിടെ നിന്ന് ദുആ ചെയ്തു, പടച്ചവനെ ഞങ്ങൾക്ക് നീ മഴ തരണം. എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്തു, പക്ഷെ മഴ പെയ്യണില്ല. ഒരു നാട് മുഴുവനും ഒരിടത്ത് ഒരുമിച്ചു കൂടിയിട്ട് റബ്ബിന്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തി ദുആ ചെയ്തിട്ട് മഴ കിട്ടുന്നില്ല. എല്ലാവരും വളരെ ദുഃഖത്തിൽ, പ്രയാസത്തിൽ, വേദനയോടെ എല്ലാവരും പടച്ചവനെ ഞങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചില്ലല്ലോ എന്ന വേദനയോടുകൂടി ഇരിക്കുമ്പോ അല്ലാഹുവേ പടച്ചവനെ, ഒരു പാവപ്പെട്ട മനുഷ്യനിങ്ങനെ നടന്നു വരിക, ആ നാട്ടുകാരനല്ല, ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നു, ജനങ്ങൾ മുഴുവനും വല്ലാത്ത പ്രയാസത്തിൽ ഇരിക്കുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, എന്തു പറ്റി? ഞങ്ങളെല്ലാവരും വല്ലാത്ത ദുഃഖത്തിലാണല്ലോ, എന്തു പറ്റി? മഹാനബറുകളോട് പറഞ്ഞു, ഞങ്ങളെല്ലാവരും മഴയില്ലാതെ വന്നപ്പോ ഈ നാട്ടുകാര് മുഴുവനും ഒരുമിച്ചു കൂടിയിട്ട് അള്ളാഹുവിനോട് മഴ പെയ്യാൻ ദുആ ചെയ്തു, മഴ കിട്ടിയില്ല. അതിന്റെ ദുഃഖത്തിലാണ് ഞങ്ങൾ എല്ലാവരും, പ്രയാസത്തിലാണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊന്ന് ദുആ ചെയ്യട്ടെ. ആലിമൊന്നുമല്ല, ആലിമോ പണ്ഡിതനോ ഒന്നുമല്ല, വലിയൊന്നുമല്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊന്ന് ദുആ ചെയ്യാം. അവിടെ നിന്ന് രണ്ട് റക്അത്ത് നമസ്കരിച്ചു. ചരിത്രം പറയുന്നു, ആ മനുഷ്യൻ രണ്ട് റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബിഹഖി മാ ഫീ റഅസി, അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ എന്റെ ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഇവർക്ക് മഴ കൊടുക്കണേ അല്ലാഹ്. വേറെ ഒന്നും ദുആ ചെയ്തില്ല അവിടെ നിന്ന്. അല്ലാഹുമ്മ ബിഹഖി മാ ഫീ റഅസി, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ ആ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ എന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഇവർക്ക് മഴ കൊടുക്കണേ തമ്പുരാനെ. ദുആ ചെയ്ത് തീരേണ്ട താമസം ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങി. അപ്പൊ എല്ലാരും ചോദിച്ചു, എന്തേ നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്ത് എന്താ? അവിടെ നിന്ന് ചോദിച്ചു, ഹാദാനി ഐനാനി റഅയ റഅയ്നാ യസീദൽ ബിസ്താമി, മഹാനവരുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. എല്ലാരും ചോദിച്ചു, എന്തേ നിങ്ങളുടെ കണ്ണിന് ഇത്ര ബർക്കത്തന്റെ? ആ സമയത്ത് മഹാനവരുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അബൂ യസീദുൽ ബിസ്താമി എന്ന് പറയപ്പെടുന്ന താബിഈങ്ങളിൽപ്പെട്ട ലോകം അറിയുന്ന ഒരു പണ്ഡിതനെ കണ്ട കണ്ണായത്. സാധാരണ കണ്ണൊന്നുമല്ല, സാധാരണ കണ്ണൊന്നുമല്ല. അബൂ യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന താബിഈങ്ങളിൽപ്പെട്ട ഒരു വലിയ മഹാപണ്ഡിതനെ, ശംസുലിനെ കണ്ടവരൊക്കെ പറയാറുണ്ടല്ലോ, വലിയൊരു മഹാനിനെ കണ്ട കണ്ണ. ആ മഹാൻ ഇൽമു പറയുന്ന സദസ്സിൽ പോയിരുന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ മഹാനിനെ കണ്ട കണ്ണുകൊണ്ട് അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും എനിക്ക് റബ്ബ് തരാറുണ്ട്. അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. ഒരു ആലിമിനെ കണ്ട മനുഷ്യന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ടെങ്കിൽ ഒരു ആലിമിന്റെ വില എന്താ? മുത്തുനബി പറഞ്ഞു, അഞ്ച് കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഞ്ച് കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്ത്. ഒന്ന്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം. ആ കഅബാലയത്തിൽ നോക്കുന്നത് ഇബാദത്താണെന്ന് നബിയിനാ റസൂലുള്ളാഹി പരിശുദ്ധമായ കഅബാലയം. ആ കഅബാലയം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഹറമിലൊക്കെ പോകണം. ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകാൻ പറ്റുന്നവർ ഇൻഷാല്ലാ, നമ്മുടെ ഒരു ആഗ്രഹമാണ് ഉംറയ്ക്ക് പോകണം. ഇൻഷാല്ലാ പരിശുദ്ധമായ റബീഉൽ മാസത്തിൽ ഇൻഷാല്ലാ ഉംറയ്ക്ക് പോകണം. അതാണല്ലോ ഒന്ന്, മക്കത്ത് മദീനത്തൊക്കെ റബീഉൽ മാസത്തിൽ എല്ലാവരും വയതിന്റെ തിരക്കുള്ള സമയം. ഞാൻ എന്തായാലും ഇൻഷാല്ലാ ഈ റബീഉൽ മുത്തുനബിയുടെ ചാരത്ത് പോകാൻ തീരുമാനിച്ചു. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യണം കേട്ടോ. ദുആ ചെയ്യോ, ദുആ ചെയ്യോ. ഓസിനൊന്നും വേണ്ട, നിങ്ങളൊക്കെ ദുആ ചെയ്തിട്ട് ഞാൻ അവിടെ എത്തിയ, അവിടെ ചെല്ലുമ്പോ നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യാം. ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണല്ലോ, ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെ ചെന്നാ നിങ്ങൾക്ക് ഞാനും ദുആ ചെയ്യാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇവിടെ കണ്ടുള്ള ഒരു ഗ്രൂപ്പ് ഇല്ലേടാ, എന്താ പേര്? ആ
ഇവിടെങ്ങാണ്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇൻഷാല്ലാ. പെരിന്തൽമണ്ണയിൽ ഇവിടെങ്ങാണ്ടുള്ള ഒരു ഗ്രൂപ്പ് ഇൻഷാല്ലാ. അതിലാണ് ഉംറയ്ക്ക് പോകുന്നത്. എല്ലാവരും അല്ലാഹു പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ കഅബാലയം അല്ലാന്റെ കഅബ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇബാദത്ത്. രണ്ട് കാര്യം, കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടൂല. കണ്ണിന്റെ കാഴ്ച നശിച്ച കിസ്വാന്നാണ് അതിന്റെ പേര്. അൽഹംദുലില്ലാ, നല്ല പേരാ. പരിശുദ്ധമായ കഅബാലയം പതിഞ്ഞിരിക്കുന്ന ആ തുണിക്ക് പറയുന്ന പേരാ കിസ്വാ. ഇൻഷാല്ലാ അൽഹംദുലില്ലാ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇബാദത്തുമാണ്. കണ്ണിന്റെ കാഴ്ച നശി നഷ്ടപ്പെടുത്തൂല, കാഴ്ച ശക്തി നഷ്ടപ്പെടുത്തൂല. രണ്ട്, ഖുർആനെ നോക്കിക്കൊണ്ടിരിക്കുക. ഓതാൻ അറിയില്ലെങ്കിലും കണ്ണാടി വെച്ചിട്ട് നടക്കണ വാപ്പ, നീ ഒന്ന് എടുത്തു വെച്ച് നോക്ക് നിന്റെ കണ്ണിന്റെ കാഴ്ച. ടി വി കണ്ട് നശിച്ച് കണ്ണു മൊത്തം. ഖുർആൻ എടുത്തു വെച്ച് നോക്ക്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല. മൂന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം, ഉമ്മയുടെ മുഖത്ത് നോക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാ അല്ല ഭാഗ്യം തരുമാറാകട്ടെ. ആരുടെ മുഖത്ത്? വാപ്പാടെയും ഉമ്മാടെയും മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കൽ, മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കൽ ഇബാദത്താണെന്ന് നബിയിനാ റസൂലുള്ളാഹി. മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കണം ഇബാദത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് ഉമ്മ കൊടുക്കണം. ഉമ്മായിക്ക് എവിടെ ഉമ്മ കൊടുക്കണ്ടത്? ഏ ചങ്ങായിമാരെ ഇങ്ങോട്ട് നോക്ക്. ഉമ്മായിക്ക് എവിടെ ഉമ്മ കൊടുക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ട ഉമ്മാടെ കവളിലല്ല ഏട്ടാ പഠിച്ച ഒരു ഇൽമു. ഉമ്മാടെ കവളിലല്ല ഉമ്മ കൊടുക്കേണ്ടത്. കൊടുക്കണ്ട എന്നല്ല, ഉമ്മാടെ കവളിൽ കൊടുക്കണ്ട എന്നല്ല, കൊടുത്തോ. പക്ഷെ ഉമ്മാടെ നെറ്റിത്തടത്തിലാണ് ഉമ്മ കൊടുക്കേണ്ടത്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മാടെ നെറ്റിത്തടത്ത് ഉമ്മ കൊടുത്താൽ, പെറ്റ ജന്മം തന്ന ഉമ്മയുടെ മുഖത്ത് ചുംബനം കൊടുത്താൽ അല്ലാഹു തരുന്ന പൊതുവരെന്താണെന്നറിയാവോ? അള്ളാഹു തരുന്ന പൊതുവൽ എന്തെന്നറിയോ? ആ പൊതുവല അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ പെണ്ണുമ്പിള്ളെ ചുംബിക്കൂല, ഉമ്മാടെ അടുത്ത് പോയിരിക്കും. ഉമ്മാടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്താൽ അള്ളാഹു നമുക്ക് തരുന്ന പൊതുവലം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ വേണമെന്നുള്ളൊരു കൈവക്ക്. ഓഹ്, ഇനി ആ കിളവിയെ ഉമ്മ കൂടെ വെക്കാനില്ലേ ഉസ്താദെ? എല്ലാരും പഠിക്കണം. ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്കൊരു പ്രതിഫലം തരും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ അവസാനം പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് മൂന്ന്, ഉമ്മാടെ മുഖത്ത് നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞൂല. നാല്, എന്റെ പ്രിയപ്പെട്ടവരെ, സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പൊന്ന് നോക്കണം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ കാലുകൊണ്ടടിച്ചപ്പോ അവിടെ നിന്ന് പൊട്ടി വന്ന സംസം വെള്ളം ഉണ്ടല്ലോ, ആ സംസം വെള്ളത്തിൽ ഒന്ന് നോക്കിയിട്ട് വേണം കുടിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യം. അഞ്ച്, ആലിമിന്റെ മുഖത്ത് നോക്കൽ, ഉലമാക്കളുടെ മുഖത്ത് നോക്കൽ, പണ്ഡിതന്മാരുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ്. ആകവേ അവിടെ നിന്ന് നമുക്ക് മഹാന്മാര് പഠിപ്പിച്ചു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന അലിമീങ്ങൾ ഒരു നാട്ടിൽ ഇല്ലാതെ വന്നാൽ അവിടെ സുനാമിയല്ല, ഉരുൾപൊട്ടലല്ല, കൊടുങ്കാറ്റല്ല, അല്ലാഹുവിന്റെ അദാബുകൾ ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഉൾപ്പെടെയുള്ള ആലിമീങ്ങളോട്, ആലിം സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിൽ പലർക്കും പലതും തുറന്നു പറയാ പേടിയാ. നമ്മളിൽ പലർക്കും പല ഉസ്താദന്മാർക്കും പഠിച്ചവനെ ഉള്ളത് തുറന്നു പറയാ വല്ലാത്ത മടിയാ. കാരണം പേടിയാ ജോലി പോകുമെന്ന്. പള്ളിയിലെ ഇമാമതാ പഠിച്ചവനെ പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, അല്ലെങ്കിൽ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാകട്ടെ, അവൻ എത്ര വലിയ വൃത്തികേട് കാണിച്ചാലും മോശത്തനങ്ങൾ കാണിച്ചാലും അല്ലാഹുവേ ഉള്ളത് തുറന്നു പറയാതെ പേടിക്കുന്ന ഒരു വിഭാഗമായി ഇന്ന് പഠിച്ചവനെ അലിമീങ്ങൾ മാറുമ്പോ. എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ, നിങ്ങളാരാ? അല്ലുലമാ വറസത്തുല്ലംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ്. നിങ്ങളാരയാ ഭയപ്പെടേണ്ടത്? നിങ്ങൾക്ക് ചെലവിന് തരുന്നത്, നിങ്ങൾക്ക് റിസ്ക് തരുന്നത് പള്ളിക്കമ്മറ്റിയല്ല, അല്ലാഹുവാണ് നിങ്ങൾക്ക് റിസ്ക് തരുന്നത്. ഉള്ളത് പറഞ്ഞതിന്റെ പേരിൽ നിന്റെ ജോലി പോയാ പോകട്ടെ, നിന്റെ റബ്ബ് നിനക്ക് ഇസ്സത്ത് തരുവല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ, നിങ്ങൾ ഒരുത്തരെയും പേടിക്കരുത്. നിങ്ങൾ ഉള്ളത്
പറയാൻ ഒരിക്കലും മടി കാണിക്കരുത്. യവന്റെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും അല്ലാഹുവിന്റെ നിയമങ്ങൾ, അല്ലാഹുവിന്റെ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ യവന്റെ മുഖത്ത് നോക്കിയിട്ടും പറയാറുള്ള ചങ്കൂറ്റം കാണിക്കണം. മരിക്കുന്ന കാലം വരെ അല്ലാഹു നിങ്ങൾക്ക് ഹലാലായ ഭക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ യവന്റെ മുന്നിലാണെങ്കിലും പറയേണ്ടത് പറഞ്ഞോ. എന്റെ പ്രിയപ്പെട്ടവരെ, പറയാതെ വരുമ്പഴാ, പതികാലത്തിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കുമ്പഴാ, അവസാനം ഇജ്ജത്ത് നഷ്ടപ്പെട്ട് നാണം കെട്ടിട്ട് ഇറങ്ങി പോകേണ്ട ഒരവസ്ഥ വരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന അലിമീങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പടച്ചവനെ, ഒരുപാട് അലിമീങ്ങളുണ്ട്, ഒരുപാട് അലിമീങ്ങളുണ്ട്. അല്ലാഹുവേ അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ, അല്ലാഹ് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ചില ഉസ്താദന്മാർക്ക് ഉള്ളത് പറയാൻ പേടിയാ, പറഞ്ഞാ പെട്ടി എടുത്തോണ്ട് പോണ്ടവരും. അതന്നെ വെള്ളിയാഴ്ച പള്ളി കയറിയിട്ട് പടച്ചവനെ പള്ളിയിലൊക്കെ സെക്രട്ടറി കമ്മിറ്റിക്കാരൊക്കെ എന്തൊക്കെ കാണിച്ചാലും പണക്കാരന്മാർ എന്തെങ്കിലും കാണിച്ചാ പറയരുത്, പറഞ്ഞാ പെട്ടി എടുത്തോണ്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഉസ്കുത്ത് മിണ്ടാതിരിക്കും, അടിമയെ പോലെ കഴിയും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ഉസ്താദന്മാർ ഉണ്ടാകുന്ന നാട്ടിലാ എന്തൊക്കെ ഉണ്ടാകുന്നത്, ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പോയാ പോട്ടെ ചങ്ങാതി, ഓനല്ലല്ലോ നിനക്ക് ഭക്ഷണം തരുന്ന അല്ലല്ലേ. ഉള്ളത് പറഞ്ഞതിന്റെ പേരിൽ കള്ളുകുടിയനും പെണ്ണു പിടിക്കനും പലിശ കച്ചവടം നടത്തുന്നവനും എത്ര വലിയ വൃത്തികെട്ടവനാണെങ്കിലും പറയാൻ മടിക്കുന്ന ഒരു വിഭാഗമായി ആലിമീങ്ങളെന്ന് മാറി. എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, പലപ്പോഴും നമുക്കും പലതും പറയണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, പലപ്പോഴും പലതും പറയണമുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അതിനും കൊടി പിടിക്കാൻ കുറയണമുണ്ടല്ലോ. അതാ അതിനും കൊടി പിടിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരങ്ങനാണല്ലോ, നമ്മുടെ സമുദായത്തിന് നാണം കെടുത്തുന്നത് നമ്മൾ തന്നെ. എന്തിനാപ്പ നാട്ടുകാരെ പറയണേ, എന്തിനാ നാട്ടുകാരെ പറയണേ? എടാ എത്രയോ വീടുകളിൽ നിന്ന് മോനെ ഫൈസലെ ലൈവ് ഉണ്ടോടാ, പേടിയാ പറയാൻ, കാരണം കട്ട് ചെയ്ത് കളയുക. എത്രയോ ആൾക്കാരെ ഏതെല്ലാം വീടുകളിൽ നിന്ന് പിടിക്കുന്നു പെണ്ണുങ്ങളെ. ഞാൻ ചെയ്തത് ന്യായീകരിക്കുന്നില്ല, തെറ്റ് ചെയ്തത് ആരായാലും തെറ്റ്. ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും നല്ലവനും ആലിമ, ഏറ്റവും തലതിരിഞ്ഞവനും ആലിമ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏതെങ്കിലും ഉസ്താദിനെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഓരോ മഹാന്മാർ അങ്ങോട്ട് ചെന്ന് വീഡിയോ പിടിച്ചിട്ട് ഓ ഉസ്താദിനെ പിടിച്ചു, ഉസ്താദിനെ പിടിച്ചു, നാണം കെടുത്തടാ. എടാ ആ ഉസ്താദ് തൗബ ചെയ്ത അള്ള പുറത്തു കൊടുക്കുന്നു, നീ എന്നാ ചെയ്യ. അയാൾ കാണിച്ചത് തെറ്റ്, ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല, തെറ്റ് തെറ്റ് തന്നെ. സ്വന്തം തന്ത ചെയ്താലും തെറ്റ് തെറ്റ് തന്നെ, അത് ആലിമാണെങ്കിലും ആരാണെങ്കിലും. പക്ഷെ ഒരു ഉസ്താദിനെ പിടിച്ചെന്ന് പറഞ്ഞിട്ട് എടാ വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ നീ കണ്ടിട്ടുണ്ടോടാ, വേറെ ഏതെങ്കിലും. എടാ നിന്റെയൊക്കെ ആക്കിപത്ത് എവിടാകും? ഒരു മനുഷ്യന്റെ ഇജ്ജത്ത് അത് ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ലല്ലോ, അത് അല്ലാഹു പാടില്ല എന്ന് പറഞ്ഞ കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മളങ്ങനല്ല, കാസർഗോഡ് നിന്ന് ഒരു പെൺകൊച്ചു ഒളിച്ചോടി പോയാൽ തിരുവനന്തപുരം വരെ അറിയാം. വേറെ എവിടെ നിന്നൊക്കെ പോന്നറാ, ഇന്ന് വരെ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയ ഒരു ഫോട്ടോ നീ കണ്ടിട്ടുണ്ടോ? ഇതില്ല, എന്താ പറയാ, ഒരമാസം പട്ടിണി കടന്ന ഒരു പട്ടിയുടെ മുന്നിൽ ഒരു എല്ലും കഷ്ണം ഇട്ടുകൊടുത്ത തിന്നാൻ കാണിക്കുന്ന ആർത്തിയ ഇതൊക്കെ കിട്ടുമ്പോ, ഓ കാസർഗോഡുള്ള ഒരു പെൺകുട്ടി ആ മുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടി, അയക്കല ഷെയർ ചെയ്യലല്ല. എന്താപ്പ ഇങ്ങനെ ആയിപ്പോ ഈ സമുദായം? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോ ഇഷ്ടപ്പെടൂല, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ ഞാൻ പറയട്ടെ, ഞാനൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ പേരിൽ ഞാൻ പശ്ചാത്തപിച്ച അല്ല എനിക്ക് പുറത്തുവരും, നീ എന്ത് ചെയ്യും? ഏറ്റവും വലിയ പാപം തന്നെ, ഏറ്റവും വലിയ പാപം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും ഒരു കാര്യം, ഞാൻ ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുക, ഇത് നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയരുത്. ഞാൻ ഈ നാട്ടിൽ വന്ന് ഒരു തെറ്റ് ചെയ്തെന്ന് സങ്കല്പിക്കുക, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പച്ചവലയാളത്തിൽ പറഞ്ഞ ഒരു പെണ്ണ് കേസ് നടത്തി എന്ന് സങ്കല്പിക്കുക, നിങ്ങൾ എല്ലാരും എന്നെ പിടിച്ചു, അല്ലെങ്കിൽ ഞാൻ മോഷണം നടത്തി നിങ്ങൾ എല്ലാരും അറിഞ്ഞു, അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോയി. നാട്ടുകാരൊക്കെ ചിലപ്പോ എന്നെ തല്ലും, അതാണ് ആദ്യം കിട്ടിയ തല്ലൽ തന്നെ. അങ്ങനെ ഈ നാട്ടിൽ നിന്ന് ഞാൻ മടങ്ങിപ്പോയി. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞാൻ ഈ നാട്ടിലേക്ക് വന്നു. ഞാൻ ചെയ്തു പോയത് ഓർത്തല്ലാനോട് പശ്ചാത്തപിച്ചു മടങ്ങിയും കഴിഞ്ഞു. ഞാൻ പിന്നെ ഒരിക്കൽ മുടിക്കോട് വന്നപ്പോ കുറച്ച് ചെറുപ്പക്കാര് കൂടി നിന്നിട്ട് പറയാ, കണ്ടോടാ അങ്ങനെ കണ്ടോ ഉസ്താനെ കണ്ടോ, പണ്ട് മോഷണത്തിൽ പിടിച്ച് തല്ലും കൊടുത്ത് പറഞ്ഞു വിട്ട ആളാ, കളിയാക്കുകയാ മോനെ. നീ അങ്ങനെ പറഞ്ഞാൽ, നീ എന്നെ കളിയാക്കിയാൽ മരിക്കുന്നതിന് മുമ്പ് നീയും ഇതേപോലെ നാറിയിട്ടേ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ചോദിക്കും ഉസ്താദ് ചെയ്തതല്ലേ, ഞാൻ ചെയ്തതാ,
എടാ ഞാൻ ചെയ്ത എന്നെ പെണ്ണുകേസി പിടിച്ചിട്ടുണ്ടോ? എന്നെ മോഷണ കുറ്റത്തിന് പിടിച്ചിട്ടുണ്ടോ? ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങിയതിന് ശേഷം നീ എന്നെ കളിയാക്കിയ എഴുതി വെച്ചോ, നീ നാറിയിരിക്കും മരിക്കുന്നതിന് മുമ്പ്. നിന്നെയും ഏതെങ്കിലും തെങ്ങിൽ കെട്ടിയിട്ട് തല്ലിയിട്ടുണ്ടാകും, തല്ലും. കാത്തിരുന്നു, അല്ലാഹു പുറത്തെരുമാറാകട്ടെ, അല്ലാഹു പുറത്തെരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, മക്കളെ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ, ആ ആലിമീങ്ങൾ നാട്ടിലില്ലാതെ വരുമ്പോ അവിടെ അള്ളാഹുവിന്റെ അദാബുകൾ ഇറങ്ങും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മൂന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്ന് പതിനൊന്നേകാലായി നിർത്താറായ എന്താ പറയണം? എനിക്ക് രണ്ടെണ്ണം കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ പറയാം, ഇല്ലെങ്കിൽ സലാം പറയാം, കാരണം വിശക്കുന്നു. എന്ത് വേണം? അപ്പൊ പറയണോ? നിർത്തണ? വേണമെന്നുള്ളവരൊക്കെ കൈപൊക്കി. പൈസ ചോദിക്കുമ്പോഴേ ആത്മാർത്ഥത കാണിക്കണം കേട്ടാ. പൈസ ചോദിച്ചുമ്പോൾ ഇതുപോലെ പൊക്കിക്കോണം. അപ്പൊ പിന്നെ ആലോചിക്കാനൊന്നുമില്ല, പെട്ടെന്ന് പൊക്കിക്കോണം. ഇൻഷാല്ലാ, അല്ലാഹു ബർക്കത്തിയുമാറാകട്ടെ. മൂന്ന്, സ്വലാത്തു സല്ലല്ലാഹു ുമാറാകട്ടെ. മൂന്ന്, ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ വിഭാഗം എന്തെന്നറിയുമോ? ഈ നാട്ടിൽ ഇന്ന് കാണാതെ വരുന്ന മൂന്നാമത്തെ വിഭാഗം എന്താണ്? റസൂലുള്ളാഹി പറയുന്ന വമസായിഖ യഅമുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, തെറ്റ് കണ്ടാൽ തിരുത്തുന്ന, തെറ്റ് തെറ്റാണെന്ന് പറയുന്ന, നന്മ കൊണ്ട് ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുകയും ചെയ്യുന്ന പ്രായമുള്ള ഒരു വിഭാഗം ഒരു നാട്ടിലില്ലാതെ വന്ന അവിടെ ദുരന്തമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ